നമസ്കാരം. ബീഹാറിൽ വീണ്ടും ഇടതുപക്ഷ വസന്ത. സൈബർ സഖാക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കാര്യമാണിത്. 17 സീറ്റുകളിൽ ഇടതുപക്ഷം ജയിച്ചത് സ്വാഭാവികമായും അവർക്ക് ആഹ്ലാദിക്കാനുള്ള വകുപ്പ് നൽകുന്നുണ്ടെങ്കിലും കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കേരളത്തിലെയും ബീഹാറിലെയും ഇടതുപക്ഷങ്ങൾ തമ്മിൽ. ഈ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം ബീഹാറിലെ കമ്മ്യൂണിസ്റ്റുകളുടെ കഥ. നയത്തിന്റെയും നിലപാടിന്റെയും അടിസ്ഥാനത്തിൽ നോക്കുകയാണ് എങ്കിൽ ഇവർ തമ്മിൽ പേരിലെ സാമ്യമുള്ളൂ. ജാതി പ്രഭുക്കന്മാരുടെയും ഖനി മദ്യ മാഫിയയുടെയും ഒരുപോലെ എതിർത്താണ് ഇവിടെ ഇടതുപക്ഷം വെന്നിക്കൊടി നാട്ടുന്നത്. നിരവധി സഖാക്കൾക്കാണ് ഈ ഏറ്റുമുട്ടലിൽ ജീവൻ നഷ്ടമായത്. ഖനി മേഖലകളിലും മറ്റും കോർപ്പറേറ്റ് ചൂഷണത്തിനെതിരെ നിരവധി പോരാട്ടങ്ങളാണ് ഇവിടെ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPIML നേതൃത്വത്തിൽ നടന്നു പോയത്. ഇവിടെ അലൻ താഹ കേസും മാവോയിസ്റ്റ് വേട്ടയും വൻകിട പദ്ധതികളും തൊട്ട് സ്വർണ ലഹരി കേസുകളിൽ വരെ ആരോപിതരായി ഇടതുപക്ഷം ജീർണിക്കുമ്പോൾ ജീവൻ പണയം വെച്ച് പോരടിക്കുന്ന ആർജവുമുള്ള ഇടതുപക്ഷത്തെയാണ് നമുക്ക് ബീഹാറിൽ കാണാൻ സാധിക്കുക. മത്സരിച്ച 29 സീറ്റിൽ 17 സീറ്റിലും മുന്നേറി ബീഹാറിൽ ഇടതുപക്ഷം നടത്തിയത് അത്യുജ്വല മുന്നേറ്റം തന്നെയാണ്. മത്സരിച്ച 19-ൽ 12 CPIML കുതിച്ചപ്പോൾ 4-2 CPM വിജയിച്ചു. 6 മത്സരിച്ച CPIക്ക് 3 ജയിക്കാൻ സാധിച്ചു. ബീഹാറിലെ ലെനിൻഗ്രാഡ് എന്ന് ഒരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ബഗുസരായിലെ 7 4 ഇടതുപക്ഷം കൊടി പാറിച്ചു. മഹാസഖ്യത്തിന്റെ ഭാഗമായിരുന്ന കോൺഗ്രസിന് മത്സരിച്ച 70-ൽ 20 ഇടത്ത് മാത്രം ജയിക്കാനായപ്പോഴാണ് ഇടതുപക്ഷം 29-ൽ 17 സീറ്റുകളും സ്വന്തമാക്കിയത്. 70 വേണമെന്ന കോൺഗ്രസിന്റെ പിടിവാശി തന്നെയാണ് ഇടതുപക്ഷ പാർട്ടികളുടെ സീറ്റ് വിഹിതം 29-ൽ ഒതുക്കിയത്. അർഹമായ സീറ്റ് വിഹിതം ലഭിച്ചില്ല എന്ന ആക്ഷേപം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പിടിവാശിക്ക് വഴങ്ങാതെ കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷത്തിന് നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറിയേക്കും എന്നായിരുന്നു ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. BJPയുമായി മുഖാമുഖം ഏറ്റുമുട്ടിയ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ദയനീയമായി തകർന്നപ്പോൾ BJPയുടെയും JDUവിന്റെയും കോട്ടകൾ തകർത്താണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ കുതിച്ചത്. ഇടതു പാർട്ടികളെ എഴുതി തള്ളുന്നത് തെറ്റെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്നായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. കൂടുതൽ സീറ്റുകൾ നൽകിയിരുന്നുവെങ്കിൽ കൂടുതൽ വിജയം ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നുവെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ യെച്ചൂരിയുടെ പാർട്ടിയായ CPMനേക്കാൾ വീറും വാശിയും കാണിച്ചത് CPIയും CPIML നേതാക്കളുമാണ്. ഇപ്പോൾ വീമ്പിളക്കുന്ന യെച്ചൂരിയും കാരാട്ടുമൊന്നും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ട് പോലുമില്ല. കനയ്യകുമാറായിരുന്നു കാടിളക്കിയുള്ള പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. കനയ്യയ്ക്ക് പാർട്ടി ഒരു സീറ്റ് പോലും കൊടുത്തിട്ടുമില്ല എന്നതും യാഥാർത്ഥ്യം. ഇടതുപക്ഷത്തിന്റെ യുവത്വത്തിന്റെ മുഖമായ ആ ചെറുപ്പക്കാരന് പക്ഷേ അതൊന്നും കാര്യമാക്കാതെ പ്രചാരണ രംഗത്ത് സജീവമാകാൻ സാധിച്ചു. ഇളക്കിമറിക്കുന്ന ആവേശം തന്നെയാണ് കനയ്യ ഉണ്ടാക്കിയതും. ഇടതു പാർട്ടികൾക്ക് ബീഹാറിലെ യുവാക്കൾക്കിടയിൽ കൈവന്ന സ്വാധീനം തന്നെയാണ് മുന്നേറ്റത്തെ പിന്തുണച്ച മറ്റൊരു ഘടകം എന്നാണ് വിലയിരുത്തൽ. കനയ്യയ്ക്കൊപ്പം CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ AISF, CPIML വിദ്യാർത്ഥി സംഘടനയായ AISA എന്നിവയുടെ നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കിയതും വിജയ ഘടകമായി മാറി. അതുപോലെ തന്നെ CPIML നേതാക്കളും കവിതാ കൃഷ്ണനെ പോലുള്ള ML നേതാക്കളാണ് ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് ദേശീയ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയതും ഇടതുപക്ഷത്തിന് മുഖമായി മാറിയതും. എന്നാൽ കോവിഡ് നിയന്ത്രണം ഉള്ളതുകൊണ്ട് ആകാം ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി അവിടെ പ്രചാരണത്തിന് പോലും എത്തിയില്ല. പക്ഷേ ഇടതുപക്ഷം ഈ നേട്ടത്തിന് നന്ദി പറയേണ്ടത് തേജസ്വി യാദവ് എന്ന RJDയുടെ യുവ നേതാവിനോട് തന്നെയാണ്. ലാലുവിന്റെ കാലമാണ് എങ്കിലും ഈ സീറ്റുകൾ ഒന്നും ഇടതുപക്ഷത്തിന് നൽകില്ല. RJDയുടെ സിറ്റിംഗ് സീറ്റ് പോലും തേജസ്വി സഖ്യം പൊളിയാതിരിക്കാൻ ഇടതുപക്ഷത്തിന് നൽകി. മാത്രവുമല്ല അവർക്ക് വേണ്ടി സജീവമായ പ്രചാരണ രംഗത്തും ഇദ്ദേഹം നിറഞ്ഞു നിന്നു. ബീഹാറിലെ ചെങ്കോടി ഇപ്പോഴും അടിസ്ഥാന വർഗത്തിന് വേണ്ടിയുള്ളത് തന്നെയാണ്. ഇടതു പാർട്ടികളുടെ തന്നെ അഭിപ്രായത്തിൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തതാണ് തങ്ങളുടെ വിജയത്തിന് കാരണം എന്നാണ്. തൊഴിലാളികളെയും അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ സംഘടിപ്പിക്കാനും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ കേഡർ ബേസ് വർദ്ധിപ്പിക്കാനും ഇടതു പാർട്ടികൾക്ക് സാധിച്ചു.
മറ്റ് രണ്ട് മുഖ്യധാര ഇടത് പാർട്ടികളെക്കാളും ബീഹാർ രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് EML. അതുകൊണ്ട് തന്നെ ലാലുവിന്റെ ഭരണകാലത്ത് പോലും RJDയിലെ ഗുണ്ടാ നേതാക്കളാൽ EML നിരവധി നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ഈ അടുത്ത് വരെയും പലയിടങ്ങളിൽ ആജന്മ ശത്രുക്കളായിട്ടാണ് RJDയും EML പരസ്പരം പെരുമാറിയിരുന്നത്. എന്നാൽ അവിടെ നിന്ന് കാര്യമായ മാറ്റം ഇത്തവണ വന്നു എന്ന് തന്നെയാണ് നേതാക്കളും പറയുന്നത്. ഇത്തവണ ഇടതു പാർട്ടികൾക്ക് താഴെ തട്ടിലുള്ള സ്വാധീനം തിരിച്ചറിഞ്ഞുകൊണ്ട് RJD സഖ്യ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ ഇടതു പാർട്ടികൾക്ക് 29 സീറ്റുകൾ നൽകാനുള്ള തേജസ്വിയുടെ തീരുമാനം പാർട്ടിയിൽ പോലും അത്ര എളുപ്പം സ്വീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച ബോളിവുഡിലെ സ്റ്റേജ് ഡിസൈനർ ആയിരുന്ന മുകേഷാണ് രൂപീകരിച്ച വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, മുൻ കേന്ദ്രമന്ത്രി ഉപേന്ദ്ര കുഷ്വാഹയുടെ രാഷ്ട്രീയ ലോക സമതാ പാർട്ടി തുടങ്ങിയ പാർട്ടികൾ സഖ്യത്തിന്റെ ഭാഗമാകാതിരുന്നതിന്റെ കാരണം ആവശ്യപ്പെട്ട സീറ്റുകൾ ലഭിക്കാതിരുന്നത് തന്നെയാണ്. ഇതിൽ HIMഉം VIP പാർട്ടിയും BJPയുമായി സഖ്യമുണ്ടാക്കുകയും നേട്ടമുണ്ടാക്കിയിട്ടുമുണ്ട്. കുഷ്വാഹ വായസയുടെ AIIMനെ ഒപ്പം ചേർന്ന് പുതിയ മുന്നണി ഉണ്ടാക്കി. ഇവർക്കൊന്നും സീറ്റുകൾ നൽകാതെ മുൻപ് കാര്യമായ വിജയം നേടിയിട്ടില്ലാത്ത ഇടത് പാർട്ടികൾക്ക് ഇത്രയേറെ സീറ്റുകൾ നൽകിയത് തുടക്കത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും തേജസ്വിയുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. RJD യോഗങ്ങളിൽ ചിട്ടയായ പ്രചാരണവുമായി രംഗത്തിറങ്ങിയതും ഇടത് പാർട്ടികളുടെ കേഡറുകൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കേവലം ജാതി മത സമവാക്യങ്ങളിൽ നിന്ന് മാറി സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും കാർഷിക പ്രശ്നങ്ങളും തുല്യവേതനവും ആരോഗ്യ വൈദ്യ മേഖലയും ഒക്കെ ചർച്ചയുമായി. മഹാഗഡ്ബന്ധിന്റെ 25 പരിപാടികളിൽ ഇവ ഉൾപ്പെടുത്തുകയും ചെയ്തു. തേജസ്വി യാദവിന്റെ 1,00,000 പേർക്ക് തൊഴിൽ എന്ന വാഗ്ദാനം ബീഹാർ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. തൊഴിലില്ലായ്മ, ഉച്ചഭക്ഷണ പദ്ധതി, ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി സാമൂഹിക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇടതു പാർട്ടികളെ തുണയ്ക്കുന്നത് എന്ന് ISA പ്രസിഡന്റും JNU മുൻ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റുമായിരുന്ന S സായ് ബാലാജി പറയുന്നു. കോൺഗ്രസിന് 70 സീറ്റുകൾ നൽകുന്നതിന് പകരം ഞങ്ങൾക്ക് 50 സീറ്റുകൾ തന്നിരുന്നുവെങ്കിൽ, ഇത് CPML നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യ അഭിപ്രായപ്പെട്ടതാണ്. ഇത് ഇപ്പോഴത്തെ സ്ഥിതിയോട് ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. അടിത്തറയിൽ പിന്തുണയുണ്ട് എങ്കിലും വിന്നിംഗ് പൊസിഷനിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയായിരുന്നു ബീഹാറിലെ ഇടതുപക്ഷത്തിന്റെ പ്രശ്നവും. മാത്രമല്ല ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കില്ല എന്നതിനാൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയിലേക്ക് ഇടതു വോട്ടുകൾ പോവുക പതിവായിരുന്നു. എന്നാൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി ഇടതുപക്ഷം മാറിയതോടുകൂടി ചിത്രം മാറി. രണ്ട് മുന്നണി തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം എന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് മാറിയതോടുകൂടി ബീഹാറിലെ ഇടതുപക്ഷ പ്രവർത്തകർ സജീവവുമായി. ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷം കൂടുതലായി അണിനിരത്തിയതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉണർവ് ഏകി. വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ടു തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വോട്ടുകൾ ഉറപ്പിച്ചതും. മഹാസഖ്യമുയർത്തിയ ജനകീയ വിഷയങ്ങൾക്കൊപ്പം പ്രാദേശികമായ വികസന പ്രശ്നങ്ങളും ഇടതുപക്ഷം ഉയർത്തിക്കാട്ടി. മണ്ഡലത്തിലെ സ്കൂളുകളുടെയും ആശുപത്രികളുടെയും വികസനം ഉറപ്പാക്കുകയും ചെയ്തു. മെച്ചപ്പെട്ട റോഡുകൾ, പാർപ്പിടം തുടങ്ങിയ വാഗ്ദാനങ്ങളും ജനങ്ങൾ ഏറ്റെടുത്തു. NDAയുടെ പണക്കൊഴുപ്പിൽ മുങ്ങിയ പ്രചാരണത്തെ തീർത്തും ലളിതമായി വോട്ടർമാരെ പരമാവധി നേരിട്ട് കണ്ട് ഇടതുപക്ഷം മറികടന്നു. മഹാസഖ്യത്തിലെ മറ്റ് ഘടകകക്ഷികളുമായി ഇഴുകിച്ചേർന്നുള്ള പ്രവർത്തനവും ഇടതുപക്ഷത്തിന് സാധ്യമായി. ജാതി അടിസ്ഥാനത്തിലും മറ്റും വോട്ടുകൾ ഭിന്നിക്കാതെ മുന്നണിയുടെ ഐക്യം ഉറപ്പുവരുത്തുന്നതിലും സുഗമമായ വോട്ടുമാറ്റം സാധ്യമാക്കുന്നതിലും ഇടതുപക്ഷം വിജയിച്ചു. മുസ്ലിം യാദവ് വോട്ടുകൾ മാത്രം അടുത്തറയായിട്ടുള്ള RJD മുന്നണിക്ക് ഇടതുപക്ഷം എത്തിയതോടുകൂടി താഴെത്തട്ടിലുള്ള മറ്റ് ജനവിഭാഗങ്ങളുടെ പിന്തുണ കൂടി ആകർഷിക്കാനും സാധിച്ചു. BJPയുടെയും NDAയുടെയും കൊട്ടിഘോഷിച്ചുള്ള പ്രചാരണങ്ങളെ മറികടന്ന് മത്സരം കടുത്തതാക്കാൻ മഹാസഖ്യത്തിന് ഊർജമേകിയതും ഇടതുപക്ഷത്തിലൂടെ എത്തിയ ഈ അധിക വോട്ടുകൾ തന്നെയാണ്. 90s വരെ ബീഹാറിൽ ശക്തമായിരുന്ന ഇടതുപക്ഷത്തിന് പക്ഷേ പഴയ കരുത്ത് വീണ്ടെടുക്കാനുള്ള അവസരം കൂടി ഒരുക്കുകയാണ് ഇപ്പോഴത്തെ മിന്നം വിജയം. ഒവൈസിയുടെ 3rd മുന്നണി വോട്ട് ഭിന്നിപ്പിച്ചിട്ടില്ലാതിരുന്നുവെങ്കിൽ മഹാസഖ്യത്തിന് വിജയവും ഉറപ്പായിരുന്നു.
മദ്യമയക്കുമരുന്ന് മാഫിയക്കെതിരെ നിരന്തരം പോരാടുന്നുണ്ട് ഇവിടെ ഇടത് പാർട്ടി. ജാതി കർഷക പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന പോലെ അവർ ഈ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നു. സിപിഎം നിസ്സാര വോട്ടുകൾക്ക് തോറ്റ മതിഹാനി മണ്ഡലത്തിലെ ജെ ഡി യു സ്ഥാനാർത്ഥി ഒരു മാഫിയ കിങ് ആണ്. അതിനിടെ അവസാന റൗണ്ട് വരെ മുന്നിൽ നിന്ന് സിപിഎം സ്ഥാനാർത്ഥി ക്രമക്കേട് കാണിച്ച് തോൽപ്പിക്കുകയായിരുന്നുവെന്ന് സിപിഎം ആരോപിക്കുന്നുണ്ട്. ജനതാദൾ യുവിന്റെ സിറ്റിംഗ് എം എൽ എ ബോഗോ സിംഗിനെ എൽ ജെ പിയിലെ രാജ്കുമാർ സിംഗ് തോൽപ്പിച്ചതായിട്ടാണ് പ്രഖ്യാപനം വന്നത്. സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാജേന്ദ്ര പ്രസാദ് സിംഗ് തൊട്ടുപിന്നിൽ മൂന്നാമതുമായി. അവസാന റൗണ്ട് വരെ ഉദ്വേഗം നിറഞ്ഞു നിന്ന വോട്ടെണ്ണലിന്റെ പല ഘട്ടത്തിലും സി പി എം മുന്നിലായിരുന്നു. 333 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. വിജയിയും മൂന്നാമതെത്തിയ സി പി എം സ്ഥാനാർത്ഥിയുമായി 765 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന എൽ ജെ പിക്ക് കിട്ടിയ ഏക സീറ്റാണിത്. നിരവധി മാഫിയ സംഘങ്ങൾ വാഴുന്ന മദിഹാനി മേഖലയിൽ മദ്യമയക്കുമരുന്ന് മാഫിയയെ നിയന്ത്രിക്കുന്നത് ബോഗോ സിംഗ് ആണ് എന്നാണ് ആക്ഷേപം. എൽ ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ച രാജ്കുമാർ സിംഗിനും പരോക്ഷമായി മാഫിയാ ബന്ധമുണ്ട്. 1950 മുതൽ 3 ദശകക്കാലം ബീഹാറിൽ ഭീതി പടർത്തിയ മാഫിയ തലവൻ കാംദേവ് സിംഗിന്റെ മകനാണ് രാജ്കുമാർ. ഒരു കാലത്ത് ബെഗുസരായിൽ ശക്തമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കോൺഗ്രസുമായി ചേർന്ന് ദുർബലപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ഈ കാംദേവ് സിംഗ് ആണ്. 1950 തന്നെ മദിഹാനി ഉൾപ്പെടുന്ന ബെഗുസരായി മേഖലയിൽ തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം തടയാൻ കോൺഗ്രസ് കൂട്ടുപിടിച്ചത് കാംദേവ് സിംഗ് എന്ന അധോലോക നായകനെയാണ്. 1957 രണ്ടാമത്തെ ദേശീയ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാജ്യത്ത് ആദ്യമായി ബൂത്ത് പിടുത്തം നടന്ന മണ്ഡലം എന്ന ദുഷ്പേരും മദിഹാനിക്കുണ്ട്. കാംദേവും സംഘവും ബൂത്തുകൾ ഒന്നൊന്നായി പിടിച്ചെടുത്ത് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയം ഉറപ്പിച്ചു. 1980 സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടും വരെ ബഗുസരായിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാൻ കാംദേവ് പ്രയത്നിച്ചു. 80 പേരെയാണ് ഈ മാഫിയ തലവൻ കൊന്നൊടുക്കിയത്. ഇതെല്ലാം അതിജീവിച്ച പാർട്ടി അവിടെ ഇപ്പോഴും മാഫിയക്കെതിരെ പൊരുതുന്നുണ്ട്. സവർണരും പണമുള്ളവരും മാത്രം ജയിക്കുന്ന പദവ് രീതി ബീഹാറിൽ നിന്ന് മാറുന്നു എന്നതിന്റെ സൂചനകളും ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. മനോജ് മനസിൽ എന്നത് ബീഹാറിലെ ഒരു തീപ്പൊരി ദളിത് നേതാവിന്റെ പേരാണ്. ഇന്ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലങ്ങൾ വന്നപ്പോൾ മഹാസഖ്യത്തിന്റെ ഭാഗമായി സി പി ഐ എം എൽ ടിക്കറ്റിൽ മത്സരിച്ച മനോജ് ഭോജ്പൂർ പ്രവിശ്യയിലെ അഗിയാവ് മണ്ഡലത്തിൽ നിന്ന് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ജെ ഡി യുവിന്റെ പ്രഭുനാഥ് പ്രസാദിനേക്കാൾ 48,550 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. മനോജിന്റെ അച്ഛനമ്മമാർ ഇന്നും പ്രദേശത്തെ ഒരു ഇഷ്ടിക കാലത്തെ തൊഴിലെടുക്കുന്ന കൂലിപ്പണിക്കാരാണ്. ഒക്ടോബർ 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനോജിനെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തി എന്നാരോപിച്ചുകൊണ്ട് കേസെടുത്ത് ജയിലിൽ തള്ളിയിരുന്നു. കുറച്ചു ദിവസം ജയിലിൽ ചെലവിട്ട ശേഷമാണ് മനോജിന് ജാമ്യം ലഭിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം പ്രചാരണ രംഗത്ത് തിരിച്ചെത്തുന്നത്. ഇതിനു മുൻപ് 2015 ഇതേ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു മനോജെങ്കിലും അന്ന് 3rd സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായി വന്നിരുന്നു അദ്ദേഹത്തിന്. ഇത്തവണ മനോജിന് ബലമായത് പ്രദേശത്ത് സ്വാധീനമുള്ള രാഷ്ട്രീയ ജനതാദളുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യം തന്നെയാണ്. ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകന് തേജസ്വി യാദവ് നേരിട്ട് വന്ന് മനോജ് മനസ്സിന് വേണ്ടി പ്രചാരണം നടത്തുകയും ചെയ്തു. 2018 ബീഹാറിലെ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ദയനീയാവസ്ഥ കണക്കിലെടുത്ത് മനോജ് മനസ്സിൽ നടത്തിയ സടക്ക് കെ സ്കൂൾ അഥവാ തെരുവ് വിദ്യാലയം എന്ന പദ്ധതി ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. മനോജിന്റെ നേതൃത്വത്തിൽ നടന്ന പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കും ഇടപെടലുകൾക്കും ശേഷമായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്താൻ ലക്ഷ്യമാക്കി ചില പദ്ധതികളെങ്കിലും തുടങ്ങാൻ നിതീഷ് കുമാർ സർക്കാർ നിർബന്ധിതമായത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും സമൂഹത്തിൽ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തട്ടിൽ നിന്ന് ഒരു ദളിത് സ്ഥാനാർത്ഥി, അതും 2 കൂലിപ്പണിക്കാരുടെ മകൻ 500,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു കയറുക എന്നത് എന്തുകൊണ്ടും പ്രതീക്ഷ പകരുന്ന ഒരു ട്രെൻഡ് തന്നെയാണ് എന്ന് മാധ്യമപ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വർഗരാഷ്ട്രീയത്തെ ജാതി രാഷ്ട്രീയം വിഴുങ്ങാൻ തുടങ്ങിയ മണ്ഡൽ കാലഘട്ടം വരെ ഇടതുപക്ഷത്തിന് നല്ല വേരുള്ള മണ്ണായിരുന്നു ബീഹാർ.
1995 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 36 സീറ്റിൽ ജയിച്ചു. മണ്ഡൽ പ്രസ്ഥാനം ബീഹാർ രാഷ്ട്രീയത്തിൽ വരുത്തിയ മാറ്റം ഇടതുപക്ഷ പാർട്ടികൾ ഉയർത്തിപ്പിടിക്കുന്ന വർഗാധിഷ്ഠിത നിലപാടിനെ ദുർബലപ്പെടുത്തി. ജാതി സമവാക്യങ്ങൾ നിർണായകമായി. ഒപ്പം വർഗീയത ഉയർത്തി ബിജെപിയും സ്വാധീനം ഉറപ്പിച്ചു. തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിലെ ഇടതുപക്ഷ പ്രാതിനിധ്യം കുറഞ്ഞു തുടങ്ങി. 2000 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14 സീറ്റിലും 2005 രണ്ട് തെരഞ്ഞെടുപ്പിലുമായി 11 സീറ്റുകൾ വീതവുമാണ് ഇടതുപക്ഷം ജയിച്ചത്. 2010 CPI മാത്രം ഒരു സീറ്റിൽ ജയിച്ചു. 2015 CPIML 3 സീറ്റ് നേടി. എന്നാൽ CPIക്കും CPMനും സീറ്റ് ലഭിച്ചില്ല. 10 ശേഷമാണ് CPMന് ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നത്. 12 സീറ്റ് നേടിയ CPIMLന്റെ പ്രകടനവും ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ചത് തന്നെയാണ്. 18 MLA ഒരു ബ്ലോക്കായി മാറുന്നതോടുകൂടി കൂടുതൽ ശക്തവും സജീവവുമായി ബദൽ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഇടതുപക്ഷത്തിന് കൈവരുന്നത്. കടുത്ത തൊഴിലില്ലായ്മയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പിന്നാക്കാവസ്ഥയും അടച്ചിൽ സൃഷ്ടിച്ച പ്രതിസന്ധിയും എല്ലാമായി ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമേകുന്നതിനാകും ഇടതുപക്ഷം പരിഗണന നൽകുക. ഒപ്പം ബീഹാറിനെ കൂടി കാവ്യവൽക്കരിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് തടയിടാനും നിയമസഭയിലെ വർദ്ധിച്ച പ്രാതിനിധ്യം ഇടതുപക്ഷത്തിന് ശേഷി പകരും.